Hi friends, Assalamualaikum, Namaskaram, welcome back to my channel. In the Yamanirikinade, numbered an added breakfast item, Maya, Kunyupatri recipe, my tana. To the Araka night, Yanatrilla, numbered a Puingaleriane, Puingaleri with Chamelana Kodal taste, numbered a pachiri putchita, podi pachin taya. I put your third day, Avashitra and Sitaladka, Yanipore on the cup, I put Yanatrilla. Water to color chain the day, Talakan, Amba, well off chay the day, other chitan, the mother the coached canade, the lake out shitten a loop pusher todka, well at the lake. In the mother corresha correshaite, e podi, I podi lake, oichur the gande, number dona, water to can chain the day. Pukaladi amble, ingana vatidaka, Pasha Pacheri won't ingle chianangale, ingana veluchunde, chairde, nanite, talachavala tileke, podi turtunde, vati then nedkana. Pamada, nanite, or chocoresha, or resha veluchigante, in a radiacane, Shavala the ira kudipo verde, Cornada Macajesti, the Kalkasha kudipoale, the motta. Vellan kudipoale, namade, kunyapatiri motta flop pipo, apo, vellan kudas radica. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത് തീനി ഇവിടെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ ഒരു അരപ്പ് പോലെ റെഡിയാക്കുന്നത് അപ്പോൾ കുറച്ച് ചിക്കൻ നമുക്ക് ആവശ്യത്തിലുള്ള ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം മുളകുപൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാൻ നോക്കുകയാണ് Chicken wavicha and yan yuri gravy in the Matu Akano, last number arpileki, yuri gravy churkunander. Number Kunyapatri radiated Kundadi, Tiritatrane, Adunda the Nadone, a patrika petana, vitic tamandita, the Kurso oil that we could condander. Upon Namade Kunyapatri radiated cam, Adin item our on the churchery piece like it, witted can chain the day. കുറച്ചും സ്മൂത്തായി കിട്ടാൻ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ തടവി കൊടുക്കുക ഓയിലാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഞാനിപ്പോൾ വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഓയിൽ തന്നെ കയ്യിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നീളത്തിൽ കുറച്ച് മാവ് പീസ് നീളത്തിലെടുക്കുക നീളത്തിലെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് പരത്തിയെടുക്കുക ചെയ്യുന്നത് ഈ നീളത്തിലെടുത്ത മാവിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ ഉരുട്ടിയെടുക്കുക ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ചെറിയ വിരൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയുടെ കറക്റ്റ് ഷേപ്പ് കിട്ടും ബാക്കി ഇതേപോലെ ചെയ്തെടുക്കുക നമ്മുടെ കുഞ്ഞിപ്പത്തിരി എല്ലാം വിട്ടിൽ തട്ടിലോട്ട് നേരിട്ടാക്കിയതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതി വെള്ളം ഒന്ന് ചൂടായി വരുമ്പം തന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയൊക്കെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ സമയം വേവിച്ചാൽ പത്തിരിയൊക്കെ ഹാർഡായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ സമയം വേവിക്കാതെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രം വേവിക്കുക അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പത്തിരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുഞ്ഞിപ്പത്തിരിയൊക്കെ നമ്മുടെ ഇട്ടലി തട്ടിൽ നിന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം ഇട്ടിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്ലേറ്റിലോട്ട് മാറ്റാൻ സാധിക്കും ഇനി പ്ലേറ്റിലോട്ട് മാറ്റിയ കുഞ്ഞിപ്പത്തിരി സെപ്പറേറ്റ് ആവാതെ കട്ട പിടിച്ചതായി തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഓയിലോ കുറച്ച് വെള്ളമോ മാത്രം കുറച്ച് ഇതിലേക്ക് തൂവി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കുഴച്ചെടുത്താൽ മതി അപ്പം തന്നെ സെപ്പറേറ്റ് ആവും കുഞ്ഞിപ്പത്തിരിയിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ കൂടുതൽ വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നീട് ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് എടുക്കാം ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് കുറച്ചൊന്ന് ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം
നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കുഞ്ഞിപ്പത്തിരിയൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഈ അരപ്പ് റെഡിയാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഈ വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 ചുവന്നുള്ളി കൂടി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു അരപ്പാണ് നമ്മുടെ കുഞ്ഞിപ്പത്തിരിയുടെ ഹൈലൈറ്റ്. ഇതോരോരുത്തരും ഓരോ ടേസ്റ്റിൽ ഗ്രേവി കൂടുതലായിട്ടും ഗ്രേവി വറ്റിച്ചെടുത്തിട്ടൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഒരു മോഡലാണ്. ഈ അരപ്പിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു കുഞ്ഞിപ്പത്തിരിയുടെ അരപ്പിന്. ജീരകമൊക്കെ കൂടി ഇട്ടിട്ടുള്ള തേങ്ങയുടെ മിക്സാണ് നമ്മൾ ചേർത്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ഉപ്പ് ചേർക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, ചിക്കനിലും പത്തിരിയിലൊക്കെ ഉപ്പ് ചേർത്തുകൊണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ചിക്കന് വേവിച്ച ഗ്രേവി ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. വെള്ളമല്ല ചേർക്കുന്നത്, ഒട്ടും വെള്ളം തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഗ്രേവി മാത്രമാണ് ചേർക്കുന്നത്. ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പത്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്രേവിയോ ഈ അരപ്പും ഈ ഗ്രേവിയോ കുഞ്ഞിപ്പത്തിരി എല്ലാം കൂടി മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഇതേപോലെ തയ്യാറാക്കിയാൽ. കൂടുതൽ വെള്ളമൊന്നും ആവാതെ ഈ ഒരു അരപ്പ് ഈ ഒരു പരുവത്തിലാണ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അത് നമ്മുടെ അടിപൊളി കുഞ്ഞിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുഞ്ഞിപ്പത്തിരി. അപ്പോൾ എപ്പോഴും സദാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒക്കെ റെഡിയാക്കാതെ ഇടയ്ക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് ഇതേപോലെ നാടൻ വിഭവങ്ങളൊക്കെ റെഡിയാക്കി നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ.